ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു നവശത്രുക്കളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് അൺബോക്സിങ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതേ കണ്ടില്ലേ, അടുക്കളയുടെ ഒരു ജനൽ സൈഡിലാണ് ഈ ഡ്രാഗണിൻ്റെ തണ്ട് ഇരിക്കുന്നത്. ഹവാലിയൻ ഓറഞ്ചാണ് ഇത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ അതാ ഇത്രയ്ക്കും വേര് വന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ കേട്ടോ, ഇത് 1.5 മാസം കഴിഞ്ഞല്ല, ഇപ്പോൾ 2 മാസം, 1.5 മാസം ആയപ്പോഴാണ് വേര് വന്നത്. ഇപ്പോൾ ഇത് 2 മാസമാണ്. ഇതോടൊപ്പം ഞാൻ വിചാരിച്ച് ഇത്രയും ഇങ്ങനത്തെ ഒരു ശോഷിച്ച പോലത്തെ തണ്ട് മറ്റേ മുള വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇവിടെയും മുള വന്നു, വേറെ ഒരു മുളയും കൂടി ഉണ്ട്. അത് ഇവിടെയും മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഹവാലിയൻ ഓറഞ്ചാണിത്. ഞാനിത് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ മെത്തേഡിലാണ്, അല്ല സോറി, വാട്ടർ പ്രൊപ്പഗേഷൻ അല്ല, വാട്ടർ റൂട്ടിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്തത്. വാട്ടർ റൂട്ടിങ്ങിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യാം. വാട്ടർ റൂട്ടിങ്ങാണ് എന്തുകൊണ്ടും എളുപ്പം. ഇനിയിപ്പോൾ ഇത് മണ്ണിലേക്ക് നടണം. അമ്മ അമ്മ ഇത് നടാം. ആ ആ ഇതിലിട്ടേ. ഇത്ര നീളല്ല ഞാൻ പറഞ്ഞതായിട്ട്. ഈ ഇങ്ങനെ വെച്ചാൽ വേഗം വേര് വരും. അതാ അത് തന്നെയാണ്, അതാണ് ശരിക്കും വളരേണ്ട സാധനം. അപ്പൊ ഇത് നട്ട് കഴിഞ്ഞ് ഞാൻ വാട്ടർ റൂട്ടിങ്ങനെയുള്ള വേറെ തണ്ടുകൾ കാണിച്ചു തരാം. അന്നാണ് ഞാനൊരു 6 തണ്ടുകൾ അൺബോക്സിങ് ചെയ്തിരുന്നു. അപ്പോൾ ഈ 6 തണ്ടുകൾ ഇതാ അമ്മ ഇതിൽ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇത് പെട്ടെന്ന് വേര് വരുള്ളൂ. നോക്കൂ, മൊറോക്കൻ റെഡ്. ഇത് മൊറോക്കൻ റെഡാണ്. ഇത് 6 തണ്ടുകളും കൂടെ ചീഞ്ഞു തുടങ്ങി. ഇവിടെ ഒരു ചീച്ചൽ വന്നു, നോക്കാം. ഇത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇതിപ്പോൾ ഒരു 6 തണ്ടുകളും നമ്മൾ ഇവിടെ തന്നെ വെയിൽ കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 15 ദിവസത്തിനുള്ളിൽ വേര് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് 15 ദിവസത്തിന് ശേഷമുള്ള അപ്ഡേറ്റ് പിന്നീട് കാണിക്കാം. അതിലൊരു ഈ ഒരു തണ്ടിന് മാത്രം ചെറിയൊരു ചീച്ചൽ കാണുന്നുണ്ട്. ഇത് ഇന്തോനേഷ്യൻ സീറ്റ് റെഡാണ്. ചെറിയൊരു ചീച്ചലുണ്ട്. എനിക്ക് തോന്നുന്നു വെയിലടിച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. ഓക്കേ.